എല്ലപ്പോഴും ആനകളെ പറ്റിയിട്ടാണ് അധികം പറയാറുള്ളത്. പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുന്നു, ചിലപ്പോൾ ആനക്കാരെ പറ്റിയിട്ടും പറയണം. ഒട്ടും സന്തോഷത്തോട് കൂടിയിട്ട് അല്ലാതെ പറയണേ, ഈ ദുരന്തമായിട്ടുള്ള ഒരു അവസാനം സംഭവിച്ചതായ സാജനെ പറ്റി പറയുമ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമല്ല ഞങ്ങൾക്കറിയാം. പക്ഷേ പറയാതിരിക്കുന്നതിന് ഒരു മാർഗമില്ല. അതുകൊണ്ട് പറയുകയാണ്, സാജ ഒരു 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 ഒന്ന് ചില കൊല്ലം മുമ്പേ ആ ആനക്കാരനെ നിങ്ങൾ ഈ ഈ വേദിയിൽ ഈ പരമ്പരയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ആ ഇത്രയും ഇതുള്ള ആനക്കാരെ പറ്റിയിട്ട് അവരുടെ ദുരന്തപൂർണമായിട്ടുള്ള ജീവിതത്തിനെ പറ്റിയിട്ട് പറയാൻ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് സാജനെ പറ്റിയിട്ട് ഈ എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലുള്ള ഒരു നമസ്കാരമായിട്ട് തീരുമാനിക്കും. ഈ ഫോർ എലിഫൻ്റ് 100-ാം എപ്പിസോഡിനോടടുക്കുന്നു. 2 വർഷത്തിലേറെ നീളുന്ന ഒരു അന്വേഷണമെന്നോ തിരിച്ചറിവെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു കാഴ്ച വിരുന്നു. ഇതിനിടയിൽ എത്രയെത്ര മുഖങ്ങൾ, എത്രയെത്ര ആനച്ചന്തങ്ങൾ ഈ ആനക്കാഴ്ചയിലൂടെ മിന്നിമറിഞ്ഞ് ജനമനസ്സുകളിലേക്ക് ഊളിയിട്ടിറങ്ങി. കരയിലെ ഏറ്റവും വലിയവരായ ഈ പാവം ജീവികളുടെ നേർക്കാഴ്ചകൾ പലപ്പോഴും ഒരു ജനതയുടെ ആത്മാവിനോടടുത്ത ആഹ്ലാദമായും കണ്ടെത്തലായും മാറുന്നു. ഇതിനിടയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരു കൊള്ളിയാൻ പോലെ മിന്നിമറയുന്ന ദുരന്തങ്ങൾ, അതിനും ഞങ്ങൾ സാക്ഷികൾ. ഏതാനും ആഴ്ച മുമ്പ് അപ്രതീക്ഷിതമായി ഞങ്ങളെ തേടിയെത്തിയ ഒരു ഫോൺ കോൾ. അറിഞ്ഞോ, നമ്മുടെ സാജൻ മരിച്ചു. ഏത് സാജൻ? പാമ്പാടി രാജൻ്റെ. ആദ്യം പാമ്പാടി രാജൻ്റെയും പിന്നെ നാണു എഴുത്തച്ഛൻ ശ്രീനിവാസിൻ്റെയും പാപ്പാനെന്ന നിലയിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്തും കുടുംബാംഗവും തന്നെയായിരുന്ന രാമപുരം സ്വദേശിയായ സാജൻ്റെ മരണവാർത്ത ആദ്യം അറിയുന്നത് അങ്ങനെയായിരുന്നു. കർണാടകത്തിലെ കുടകിനടുത്തു വെച്ച് കോട്ടയം പാപ്പാലപ്പറമ്പിൽ കുടുംബത്തിൻ്റെ പുതുപ്പള്ളി അർജുനൻ എന്ന ആന സാജനെ അരും കൊല ചെയ്യുകയായിരുന്നത്രേ. ജൂലൈ 28 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 അത്യാഹിതമുണ്ടാകുന്നത്. മംഗലാപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടുവെങ്കിലും 9:30 മരണമടഞ്ഞു എന്നാണ് വീട്ടുകാർ അറിയുന്നത്. കേരളത്തിൽ വെച്ചാണ് സാജനെപ്പോലെ ആനക്കമ്പക്കാരുടെ ഹീറോ ആയ ഒരു ആനക്കാരന് അപകടമുണ്ടാകുന്നതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ആനപ്രേമികൾക്കും ആന ഫീൽഡിലുള്ളവർക്കുമിടയിൽ കാട്ടുതീ പോലെ വാർത്ത പരക്കും. പക്ഷേ അങ്ങ് അകലെ ഉണ്ടായതും ഏതാനും പത്രങ്ങളിലെ 3 വരിയായി മാത്രം ചുരുങ്ങിയതുമായ ആ ദുരന്ത വാർത്ത സാജനോട് ഏറെ അടുപ്പമുണ്ടായിരുന്നവർ പോലും സമയത്തിന് അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഞങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ സാജൻ്റെ മരണവാർത്ത സൂചിപ്പിക്കുമ്പോഴാണ് പലരും ഈ കാര്യം അറിയുന്നത് തന്നെ. ഒട്ടും വിശ്വസിക്കാനാവാതെ എന്താ സംഭവിച്ചത്, എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങളുമായി ഞങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കുന്ന ഫോൺ കോളുകൾ. സാജൻ എന്ന മനുഷ്യന്, പാപ്പാന്, ആനപ്രേമികളായ വലിയൊരു ജനസമൂഹത്തിൻ്റെ മനസ്സിലുള്ള സ്ഥാനം, മനസ്സിലുണ്ടായിരുന്ന ആ സ്ഥാനത്തിനും സ്നേഹത്തിനും ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആനപ്പണിയിലേക്ക് ആള് ചെല്ലുന്നത് എങ്ങനെ? നിങ്ങൾ വേറെ കുടുംബ വീട്ടിലാരും? വേറെ വീട്ടിലാരും ഇല്ല. പിന്നെ അച്ഛനൊരു പോയി പാറപ്പണിയിലൊരു അപകടം പറ്റി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ കോളേജ്, ഇപ്പോൾ ഞങ്ങൾ 9 വയസ്സ് 9 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയാമ്പറത്തൊക്കെ ഞാനും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ 2 മാസം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിള്ളേരല്ലേ, 10 രൂപ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പുറകെ പോകും. അങ്ങനെ ഈ ആനയെ കണ്ടു പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, മക്കളെ ആനപ്പണി നമുക്ക് വേണ്ട, അച്ഛനിങ്ങനെ അപകടം പറ്റി, ആനപ്പണി നമുക്ക് വേണ്ട, ഇത് അതിൽ കൂടി അപകടമാണ് എന്ന് പറഞ്ഞു. അച്ഛനി അടുത്തേക്ക് എനിക്ക് വരളും ഇല്ലാത്തയാളാണ്, ആ പാറപ്പണിയിൽ അപകടം പറ്റി. അപ്പോൾ പറഞ്ഞു, അമ്മ അമ്മയുടെ നാക്കോണ്ടൊന്നും പറയണ്ട, എനിക്കിതായിട്ട് ഞാനിതിനാ പോകണമെന്ന്. അങ്ങനെ അവനങ്ങ് ഇറങ്ങി പോവുകയാണ്. സാജൻ്റെ മരണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും ശേഷം
ഏതാനും ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ആ കൊച്ചു വീട്ടിലെത്തുന്നത്. ആദ്യത്തെ കണ്മണി നഷ്ടപ്പെട്ട കുടുംബത്തിന് മുന്നിൽ ആശ്വാസ വചനങ്ങളും സാന്ത്വനങ്ങളും എല്ലാം നിഷ്പ്രഭമാകുന്ന നിമിഷങ്ങൾ. പാലായ്ക്കടുത്തുള്ള രാമപുരമാണ് സാജന്റെ ജന്മനാട്. രാമപുരം കുടപ്പുലം കരിപ്പുകാട്ട് വീട്ടിൽ ചന്ദ്രശേഖരൻ നായരുടെയും രമണിയുടെയും ആദ്യത്തെ കണ്മണി. മൂന്ന് മക്കളിൽ മൂത്തയാൾ. കുടിയേറ്റ കാർഷിക മേഖലയിലെ വാഗ്ദത്ത ഭൂമിയിൽ ജീവിതം കരിപ്പിടിപ്പിക്കുവാനെത്തിയ ആ കുടുംബത്തിൻ്റെ അകന്ന ബന്ധത്തിൽ പോലും അന്നോളം ആരെങ്കിലും ഒരാൾക്ക് ആനയോടോ ആനപ്പണിയോടോ അടുപ്പവുമില്ല. എന്നിട്ടും സാജൻ എന്ന ചെറുപ്പക്കാരന് ആനക്കാരനാവാനായിരുന്നു ശിരോലിഖിതമെങ്കിൽ അത് വിധിവിഹിതമല്ലാതെ മറ്റെന്ത്? സാജൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞുള്ളൂ. അതിനിടയ്ക്കാണ് സാജന്റെ അച്ഛന് ഒരപകടം സംഭവിച്ചത്. അവിടെ മുതലാണ് എല്ലാം മാറിമറിഞ്ഞത്. ചികിത്സയ്ക്കായി മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ. കൊച്ചുമോളെ മാത്രം ബന്ധുവീട്ടിലാക്കി അച്ഛനെ ശുശ്രൂഷിക്കാൻ അമ്മയും ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ഇത്തിരിയില്ലാത്ത ആ ആമ്പിള്ളർ മാത്രം കൊച്ചുവീട്ടിൽ. ഇതിനിടെ വീടിനടുത്തുള്ള പള്ളിയാമ്പുറം ക്ഷേത്രത്തിൽ ഉത്സവവും എത്തി. ഉത്സവം വിളിച്ചറിയിച്ചുകൊണ്ട് ചങ്ങലക്കിലുക്കത്തിൻ്റെ വിളംബര ജാഥകളുമായി ആനകളുമെത്തി. പണ്ടുതന്നെ ആനയെന്ന് കേട്ടാൽ മറ്റെല്ലാം മറക്കുമായിരുന്ന ആ പയ്യൻ്റെ വിശപ്പും ദാഹവുമൊക്കെ അതോടെ പറ പറന്നു കാണണം. ഊണുമുറക്കവുമെല്ലാം പിന്നെ ആനകൾക്കും ആനക്കാർക്കുമൊപ്പം. ആരൊക്കെ എത്രയൊക്കെ അടിച്ചാലും വഴക്കു പറഞ്ഞാലും പറിച്ചു മാറ്റാനാവാത്ത വിധം ആ ബാലൻ്റെ മനസ്സ് ആനയെന്ന ജീവിയോടും ആനപ്പാവ് എന്ന തൊഴിലിനോടും അത്രമേൽ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഏത് രംഗത്തുമെന്ന പോലെ ആനപ്പാവിലും ചിലർക്കൊരു കൈപുണ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒത്തുകിട്ടും. മറ്റു ചിലർക്കാവട്ടെ ആയുസ് മുഴുവൻ പന കയറുവാനും വലിയ കോലും മറ്റ് സാമഗ്രികളുമൊക്കെ എടുത്ത് പിന്നാലെ നടക്കാനും മാത്രം വിധിക്കപ്പെട്ട മൂന്നാം പാപ്പാനും നാലാം പാപ്പാനുമൊക്കെയായി എന്നും പിന്നണിയിൽ ഒതുങ്ങിക്കൂടുവാനാവും വിധി. എന്നാൽ ഒന്നാമനാവാനുള്ള സാജൻ്റെ കാത്തിരിപ്പ് അധികം നീണ്ടില്ല. വെറ്റിലയും പാക്കും പിന്നെ പകരം വയ്ക്കാനില്ലാത്ത ആത്മധൈര്യവും ഗുരുദക്ഷിണയായി സമർപ്പിച്ച് ആനപ്പണി എന്ന രണാങ്കണത്തിൽ സാജൻ ചുവടുറപ്പിച്ച് നിന്നപ്പോൾ ആദ്യമാദ്യം കറതീർന്ന ആനക്കമ്പക്കാരും പിന്നെ പിന്നെ ആന ഉടമകളും അടക്കം പറഞ്ഞു. ആണത്തത്തിൻ്റെ ചങ്കുറപ്പിൻ്റെ ഈ വെടിമരുന്ന്, ഇവൻ ആനക്കാരനാവാൻ തന്നെ പിറന്നത്. ലക്കി പ്രസാദ് എന്ന ആനയിലാണ് സാജൻ ആദ്യം ഒന്നാം പാപ്പാനാവുന്നത്. ലക്കി പ്രസാദിൽ നിന്നും പിന്നെ ഒരു ചുവടുമാറ്റം. സത്യത്തിൽ ആ മാറ്റം അതൊരു മാറ്റം തന്നെയായിരുന്നു. ആനയെയും ആനക്കാരനെയും ഒരുപോലെ ജനം നിർനിമേഷരായി നോക്കി നിന്ന ഒരു കൂട്ടുകെട്ട്. തീപ്പൊരി ചിതറുന്ന ഒരടുപ്പിനരികിൽ വെടിമരുന്ന് നിറച്ചുവെച്ച ഒരു കതിനക്കുറ്റി എന്ന പോലെ തൊട്ടാൽ പൊട്ടാനും പൊട്ടിക്കാനും പാകത്തിലും പ്രായത്തിലുമുള്ള ഒരാന, ഒരാന കിടിലൻ, പാമ്പാടി രാജൻ. ചോര തുടിക്കുന്ന പ്രായവും ഒന്നയഞ്ഞുകൊടുത്താൽ മുത്തുകൊഴിയുമെന്ന ഭാവവുമായി പാമ്പാടി രാജൻ എന്ന ക്ഷുഭിത യൗവനം ഉത്സവ കേരളത്തിൻ്റെ ദ്രുതതാളമായപ്പോൾ അവൻ്റെ കൊമ്പും പിടിച്ച് ആ പട നയിക്കാൻ സാജൻ എന്ന സർവ്വസൈന്യാധിപനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ സമൂഹം ആനക്കാരെ വേണ്ട വിധത്തിലവരെ നമ്മൾ തിരിച്ചറിയാത്തൊരു വിഭാഗമാണ്. ആനക്കാരൻ മരിച്ചാലും അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും ആനയെ ഉപദ്രവിക്കുന്നതുകൊണ്ടല്ല, അത് ആനക്കാരൻ അയാളത് അങ്ങനെ ആനയുടെ ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് പലരും ഇങ്ങനെ സാധനം അങ്ങനെ എഴുതുന്നത്. സാധനം ആവശ്യത്തിന് ആനയെ ഉപദ്രവിക്കാതെ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷിക്കേണ്ട പറ്റില്ല, ആവശ്യത്തിന് അനാവശ്യത്തിന് ഉപദ്രവിക്കുമായിരുന്നു. സാധനം എന്തായിരുന്നു ആനയെക്കുറിച്ച് അറിയാൻ മേലാത്തവരാണ് ഈ ആനക്കാർ ഉപദ്രവിച്ചാൽ അത് പീഡനമായിട്ടും അത് കൂടുതലായിട്ടും മർദ്ദനമാണെന്നൊക്കെ പറയുന്നത്. ആനയെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ അത് നമ്മൾ സ്വന്തം രക്ഷ നോക്കാതെ എന്തായാലും ഒരാനയ്ക്ക് ഒരാനപ്പണി നടക്കുക, അതിന് ചിലപ്പോൾ രണ്ടടിയൊക്കെ കൊടുത്തുനിന്ന് വരും. അറിയാൻ മേലാത്തവർ ചിലപ്പം എന്നാലും നമ്മുടെ പാപ്പാന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഉപദ്രവിക്കുക, കൂടുതൽ ഉപദ്രവിക്കുന്നവരുണ്ട്. ആവശ്യത്തിന് മാത്രം എന്തായിരുന്നു സാജൻ? എങ്ങനെയായിരുന്നു അറിഞ്ഞ് വേണ്ടത് ചെയ്യുന്ന ഒരാളാണ്. എന്തായിരുന്നു സാജൻ എന്ന് പറയുന്ന ഒരു ആനപ്പാപ്പൻ്റെ ഒരു നമ്മൾ ഓർക്കുമ്പോൾ പ്രത്യേകത? ഒരു പാപ്പ എന്നുള്ള രീതിയിൽ നല്ല ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ്, പണി അറിയാവുന്ന ഒരു
നല്ലൊരു മനുഷ്യനാണ്. പിന്നെ പെരുമാറ്റത്തിലാണെങ്കിലും ആരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ നല്ല സ്വഭാവമായിരുന്നു മറ്റുള്ളവരായിട്ട്. ഒരുപക്ഷേ പാമ്പാടി രാജൻ്റെ പേരിൻ്റെ ഒപ്പം പാമ്പാടി രാജനെ പാമ്പാടി രാജനാക്കി മാറ്റിയതിൽ ഒരു പ്രധാന പങ്ക് സാധനമുണ്ട്. ശരിക്കും പാമ്പാടി രാജൻ ആ ഒരു ഏറ്റവും നല്ല പേര് കിട്ടിയത് സാജൻ കൊണ്ട് നടന്നിരുന്ന കാലഘട്ടത്തിലാണ്. രാജനെ സഭകളിലെ നടുനായകനാക്കുന്നതിലും അവന് കിട്ടേണ്ട പട്ടവും ചട്ടവുമെല്ലാം പിടിച്ചു വാങ്ങുന്നതിലും പലപ്പോഴും സാജൻ കൈവിട്ട കളികൾക്ക് വരെ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. 94 തൃശൂർ പൂരത്തിന് പാമ്പാടി രാജനെ എഴുന്നള്ളിക്കുവാനും രാത്രി പൂരത്തിൻ്റെ തിടമ്പ് അവൻ്റെ ശിരസിലേക്ക് എത്തിക്കുന്നതിനും കാരണമായത് സാജൻ എന്ന ഒറ്റ ഒരുത്തൻ്റെ ധൈര്യം മാത്രമായിരുന്നു. മതപ്പാടിൻ്റെ സർവ്വലക്ഷണങ്ങളും പ്രകടമാക്കി തുടങ്ങിയിരുന്ന പാമ്പാടി രാജനെ അന്ന് രണ്ടും കൽപ്പിച്ചെന്ന് പറഞ്ഞതുപോലെയാണ് ജീവൻ കയ്യിലെടുത്തു പിടിച്ചുകൊണ്ട് സാജൻ നെറ്റിപ്പട്ടം കെട്ടിച്ച് പൂരപ്പറമ്പിലെ ലക്ഷോപലക്ഷങ്ങൾക്ക് മുന്നിലേക്ക് കൈപിടിച്ച് നടത്തിയത്. 4 നീണ്ടുനിന്ന അവരുടെ ആ കൂട്ടുകെട്ടിന് ശേഷം എന്തുകൊണ്ടോ പാമ്പാടി ആനയിൽ നിന്ന് ഒഴിയുവാൻ നിർബന്ധിതനാകുന്നു. മാറിയതോ മറ്റാരേക്കാളും ഒട്ടും മോശമല്ലാത്ത നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനിലേക്കും. കഴിഞ്ഞ ഉത്സവ സീസൺ വരെ സാജൻ ശ്രീനിവാസനൊപ്പമായിരുന്നു. കേരളത്തിലെ ഉത്സവ സീസൺ കഴിയുന്ന ഓഫ് സീസണിൽ കുറേയധികം പാപ്പാന്മാരെങ്കിലും തങ്ങളുടെ ആനകളുമായി കർണാടകത്തിലെ തടിക്കൂപ്പുകളിലേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ തങ്ങൾ കൊണ്ടു നടക്കുന്ന ആന നീരിലാവുകയും നീരുകാലമെന്ന മതപ്പാടുകാലം സാമാന്യത്തിലധികം നീളുകയും ചെയ്താൽ അവർ കുടക് പോലുള്ള കർണാടകത്തിലെ തടിക്കൂപ്പുകളിൽ സ്ഥിരം തൊഴിലാളികളായ ഏതെങ്കിലും ഒരാനയിൽ താൽക്കാലികമായി പണിക്ക് കയറുകയും ചെയ്യും. അങ്ങനെ ഒരിടത്താവളമെന്ന നിലയിൽ പുതുപ്പള്ളി അർജുനനൊപ്പം സാജൻ കുടകിലേക്ക് പോയി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം സാജൻ എന്ന ആനപ്പാപ്പാൻ്റെ ജീവിതത്തിന് കുടകുമായി മുറിച്ചിട്ടാലും മുറി കൂടുന്ന മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ഏതാനും വർഷം മുമ്പ് സാജൻ തൻ്റെ ജീവിത സഖിയെ കണ്ടെത്തിയത് സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും നാടെന്ന് പറയാവുന്ന കുടകിൻ്റെ മണ്ണിൽ നിന്നുമാണ്. സാഹസികത്വത്തിൻ്റെയും അപാരമായ ആത്മധൈര്യത്തിൻ്റെയും പ്രതിരൂപം പോലെ ആനയുടെ തലയെടുപ്പിനപ്പുറവും ഉയർന്നു പൊന്തുന്ന ആണത്തവുമായി ആനക്കാരൻ എക്കാലത്തും സ്ത്രീ മനസ്സുകളുടെ അംഗീകാരവും വീരാരാധനയും ആവോളം പിടിച്ചുപറ്റിയിട്ടുണ്ട്. ആ വീരാരാധന തന്നെയാവണം ശ്രീമതി എന്ന പെൺകുട്ടിയെയും സാജനിലേക്ക് അടുപ്പിച്ചത്. തന്നെ സ്നേഹിച്ച, തന്നിലെ സാഹസികനെ ആരാധിച്ച പെൺകുട്ടിയെ ജീവിതസഖിയാക്കാൻ തീരുമാനിക്കുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വ്യത്യാസങ്ങളൊന്നും സാജന് മുന്നിൽ പ്രശ്നങ്ങളും കാരണങ്ങളുമായിരുന്നില്ല. ചിക്കമംഗലൂർ ഡിവിഷനിൽ കൊപ്പം താലൂക്കിൽ കുതിരങ്കണ്ടിയിൽ സ്വദേശിയായ ശ്രീമതി എന്ന കന്നഡ പെണ്ണ് സാജൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെയായിരുന്നു. കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾക്ക് അതിനോട് ഞങ്ങളെ അറിയാതെയുള്ള ഇടപാടുകളൊക്കെ അതൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല ബന്ധപ്പെടാൻ, അടുപ്പങ്ങളും ബന്ധങ്ങളും ഇല്ല. പിന്നെ 2-3 പ്രാവശ്യം അവൾ ഇവിടെ വന്നപ്പോൾ 3-4 മാസമൊക്കെ താമസിച്ചു. നമ്മളായിട്ട് സദസ്സിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പ്രശ്നം ഭാഷ അതാ. അപ്പം ഞാനൊന്ന് പറഞ്ഞാൽ അവള് വേറെ നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ പിന്നെ അവിടെ തന്നെ ആട്ടെന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ സാജൻ ശ്രീമതി ദമ്പതികൾക്ക് ഒരു മകളുണ്ട്. ഇവിടെ ശ്രവ്യയെന്നും അവിടെ കുടകിൽ ദേവികയെന്നും പേരുള്ള 4 ഉത്സവ സീസൺ കഴിയുമ്പോഴും അപൂർവമായി വീണ് കിട്ടുന്ന ഇടവേളകളിലും സാജൻ കുടകിലേക്ക് ഓടും. കഴിഞ്ഞ സീസൺ വരെ എഴുത്തച്ഛൻ ശ്രീനിവാസൻ എന്ന ആഠ്യം തമ്പുരാനെയും കൊണ്ട് ശിരസ്സുയർത്തിപ്പിടിച്ച് ഉത്സവ നഗരികളിൽ നിറഞ്ഞു നിന്നിരുന്ന സാജൻ ശ്രീനിവാസനെ നേരിൽ കെട്ടിയതോടെ അത്രയൊന്നും അറിയപ്പെടാത്ത പാപ്പാലപ്പറമ്പിൽ അർജുനനെ കൈയേൽക്കുവാനുള്ള പ്രധാന കാരണവും അതുതന്നെയാവണം. സാജൻ പുതുപ്പള്ളി അർജുനൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് 2 പലരും പേടിക്കുന്ന, ഭയപ്പാടോടെ അറച്ചറച്ച് മാത്രം കൊണ്ടു നടക്കുന്ന ആനക്കില്ലാടികളെയും താൻ കൈകാര്യം ചെയ്തതല്ലേ? പിന്നെ ഈ മൈനർ കേസിന് മുന്നിൽ പ്രത്യേകിച്ച് എന്ത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും എന്ന അല്പം അശ്രദ്ധയും അലംഭാവവും സാജന് സംഭവിച്ചിട്ടുണ്ടാവുമോ? ആർക്കറിയാം,
ആരോട് ചോദിക്കാൻ. കുടകിലെ ആളും ആരവവും ഒഴിഞ്ഞ മരക്കൂപ്പിൻ്റെ ഏതോ ഒരു കോണിൽ ഒരഭിശബ്ദ നിമിഷത്തിൽ ആ ദുരന്തം അരങ്ങേറുമ്പോൾ അതിന് സാക്ഷിയാവാൻ അധികം പേരുണ്ടായിരുന്നില്ല. സാജനെ ഞങ്ങൾ അവസാനമായി കണ്ട മേലമ്പാറ ക്ഷേത്രത്തിനടുത്ത് വച്ചുള്ള രംഗങ്ങളാണിത്. ഒരുപാടൊരുപാട് ഓട്ടത്തിരക്കുകൾക്കിടയിലും എന്തുകൊണ്ടോ സാജനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ. അർജുനനെ ഉത്സവ നഗരികളിൽ തലയെടുത്തു പിടിച്ചു നിൽക്കുവാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് യാതൊരു പ്രകോപനവും കൂടാതെ അവൻ തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം ചവിട്ടുകയായിരുന്നു. ആ ചവിട്ടിൽ വാരിയെല്ലുകൾ ഞെരിഞ്ഞമർന്ന് നെഞ്ചിൻ കൂട് തകർന്നു. ആദ്യം കുടകുമണ്ണിന് തൻ്റെ മനസ്സും അവസാനം ഉയരും സമർപ്പിച്ച സാജന് ഭാര്യയും കുഞ്ഞും അവരുടെ അന്ത്യയാത്രാമൊഴികൾ അവിടെ തന്നെ നൽകി. മനുഷ്യന് മാത്രമല്ല ഒരു ജീവജാലത്തിൻ്റെയും ആയസ്സിനെ പറ്റി പറയാൻ ആർക്കും അവകാശമില്ല, സാധ്യമല്ല. പക്ഷേ താരതമ്യേന വളരെ കൂടുതൽ ഒരു ഒരു അപകടത്തിനെ അഭിമുഖീകരിക്കേണ്ടതായ ഒരു പണിയാണ് ആനക്കാരുടെ പണി. ഇപ്പോൾ പൈലറ്റായാലും ഡ്രൈവറായാലും ഒക്കെ ആക്സിഡൻസ് ഉണ്ടാവാം, പക്ഷേ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ 24 മണിക്കൂറും ജാഗ്രതയോടു കൂടി ഇരുന്നാലും അപകടം സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ആനപ്പാപ്പന്മാരുടെ ജീവിതം. അതിനാണെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടമാതിരി ഇൻഷുറൻസോ വേണ്ട മറ്റു തരത്തിലുള്ളതായ ആനുകൂല്യങ്ങളോ ഒന്നും വേണ്ടമാതിരി കിട്ടുന്നില്ല. ആ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതായ 800 ആനകളെ ഡൊമസ്റ്റിക് എലിഫൻസ് ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ 800 × 3 × 3 = 24 2400 ആനക്കാരെങ്കിലും ചുരുങ്ങിയതുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. പിന്നെ അതിനോട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും. ഇവരുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു ആവശ്യമാണ്. ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്ന 100,000 രൂപ മകൾക്കും ഭാര്യയ്ക്കും ലഭിക്കും. തങ്ങളുടെ മകൻ്റെ ശരീരമെങ്കിലും കിട്ടണമെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ആരോടും പരിഭവമില്ലെന്നും പറയാൻ തക്ക വലിയ മനസ്സുള്ള ഒരു കുടുംബം. സാജൻ്റെ അനുജനും ആനപ്പാപ്പനാണ്. ഹൃദയം നുറുങ്ങുന്ന നഷ്ടത്തിനും നടുക്കത്തിനുമിടയിലും പക്ഷേ ആ ആനപ്രേമിക്കും ആനപ്പണിയോട് അശേഷം അകൽച്ചയില്ല. അതെ, അതാണ് ആനപ്പാപ്പാന്മാരുടെ ജീവിതം. ജീവനും ജീവിതത്തിനും മുന്നിൽ മരണം ഓരോ നിമിഷവും നിഴൽ പോലെ ഒപ്പം നടക്കുമ്പോഴും ആനയ്ക്കും ആനപ്പണിക്കുമായി ജീവിതം സമർപ്പിക്കുന്നവർ. തൽക്കാലം ജോലിയോട് ഇവിടെ പറയുന്നു താല്പര്യക്കുറവൊന്നും ഇല്ല. ഇപ്പോഴും ഇഷ്ടമുള്ള പണിയാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരാന കയറിയാൽ പോരെ, പല ആന കയറണം. പല ആന കയറിയാൽ പോരെ, കൊലയാന കയറണം എന്ന വിശ്വാസ പ്രമാണത്തിലൂടെ കനൽ വഴികളിലൂടെ ചുവടുവയ്ക്കുന്ന ആനപ്പാപ്പാന്മാർ. ഗജരാജാക്കന്മാരെ നേർവഴിക്ക് നടത്തിയ സാജൻ അവസാനം ഒരു കൊലയാനയ്ക്ക് മുന്നിൽ സ്വയം സമർപ്പിച്ചു. ആനച്ചോറ് കൊലച്ചോറ് എന്ന ഒറ്റ വാചകത്തിൽ നമ്മൾ പൊതുസമൂഹത്തിന് എല്ലാം മറക്കാം, സമാധാനിക്കാം. നാട് വിറപ്പിക്കുന്ന ഗജപോക്കറികളെ നാടറിയുന്ന ഗജരാജാക്കന്മാരായി പരിപാലിക്കുന്നതും മാറ്റിയെടുക്കുന്നതും ധൈര്യത്തിൻ്റെ പ്രതിരൂപങ്ങളായ ഒരുപറ്റം പാപ്പാന്മാരാണ്. ദേശദേശാന്തരങ്ങൾക്കപ്പുറം പുകഴ്പെറ്റ ഗജരാജാക്കന്മാരുടെ ചരിത്രം ഈയൊരപൂർവ നിയോഗത്തിനായി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച കുറേയേറെ മനുഷ്യരുടെ കഥ കൂടിയാണ്. പക്ഷേ നമ്മൾ അവർക്ക് പാവം ആനപ്പാപ്പാന്മാർക്ക് തിരിച്ചു നൽകുന്നത് സൂര്യന് താഴെ ഏറ്റവും ആപൽക്കരവും സാഹസികവുമായ ജോലിയെടുക്കുന്ന ഈ തൊഴിലാളി വർഗത്തെ പുരോഗമന മതേതരത്വ മലയാളിയെങ്കിലും ഇനിയും വേണ്ട പോലെ തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ കാഴ്ചവട്ടങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കുകയും സ്വയം വിഭവങ്ങളായി നിവേദിക്കുകയും ചെയ്യുന്ന ഇവരോട് വേണ്ടത്ര നീതി പുലർത്തുന്നുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? സാജൻ ധൈര്യത്തിൻ്റെ ചങ്കുറപ്പിൻ്റെ പ്രതിരൂപമായ ആൺപിറപ്പേ
നിന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് തീർത്തു പറയുവാൻ ഞങ്ങൾ ആളല്ല. പക്ഷേ ആനപ്രേമികളായ ഞങ്ങൾ ഈ ഒരു തലമുറയിൽ ഒരാളുടെയെങ്കിലും ശരീരത്തിൽ ഉയിരുള്ള കാലം വരെ സാജ ആ വീരസ്മരണകൾ ഇരമ്പി ഉയരുക തന്നെ ചെയ്യും. ആൺപിറപ്പേ വിട.